നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിപ്നാസ് ടേസ്റ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിളായിട്ട് ദാൽക്കറി, പരിപ്പ് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ പരിപ്പ് കറി തയ്യാറാക്കാൻ അറിയാത്തവർക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ അല്ലാത്തവർ ഒന്ന് കണ്ടു നോക്കൂ, കുറച്ച് ഡിഫറെൻ്റായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വന്നാലോ എങ്ങനെയാണ് ഞാൻ പരിപ്പ് കറി തയ്യാറാക്കുന്നത്. ഇവിടെ ഞാൻ 3/4 കപ്പ് പരിപ്പെടുത്തിട്ടുണ്ട്. തുവരപ്പരിപ്പ്, നമ്മൾ സാമ്പാറിലൊക്കെ യൂസ് ചെയ്യുന്ന പരിപ്പ് തന്നെ. അപ്പം ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തതാണിത്. ഇത് നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ ഒരു 5-10 മിനിറ്റ് കുതിർത്ത് വെക്കാം. എന്നിട്ട് ഇനി നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കണം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം അധികമൊന്നും ആവശ്യമില്ല, 1 കപ്പോളം മതിയാവും. പരിപ്പ് മുങ്ങുന്ന രീതിയിൽ വെള്ളം വേണം, അതാണ് അതിൻ്റെ ഒരു അളവ്. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. രണ്ട് വിസിൽ വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുക്കറിൻ്റെ പ്രഷർ കംപ്ലീറ്റ് മാറിയതിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതേപോലെ ഉടച്ചു കൊടുക്കാം. അപ്പോൾ 2 വിസിൽ വന്നിട്ടും വെന്ത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് 1 വിസിൽ കൂടി വെയിറ്റ് ചെയ്യാം. 3 വിസിൽ കൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യമുള്ളത്ര വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കട്ട കിട്ടിയതുപോലെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ പരിപ്പ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്, അത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. 1 ടീസ്പൂൺ ജീരകം ചേർക്കാം. പെരിഞ്ജീരകമൊന്നുമല്ല, സാധാരണ ജീരകമാണ്. ഇനി 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. അപ്പോൾ കടുകും ജീരകമൊക്കെ മൂപ്പിച്ചെടുത്ത ശേഷം പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് ചേർക്കുന്നത്. ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചതാണ്. അപ്പോൾ പച്ചമുളക് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായം ചേർക്കാം. എന്നിട്ട് പൊടികളൊക്കെ കൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പൊടികളുടെ റോസ് സ്മെല്ല് മാറണം, അതുവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കുരുമുളക് പൊടി കൂടി ചേർക്കണമായിരുന്നു, ഞാൻ നേരത്തെ മറന്നതാണ്. അപ്പോൾ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം. ഇനി തക്കാളി ചേർക്കാം. ഇവിടെ 1 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തക്കാളി വെന്തുടയുന്നത് വരെ ഇതേപോലെ വഴറ്റി കൊടുക്കാം. ഇനി നേരത്തെ വേവിച്ചൊടിച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പരിപ്പ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഞാൻ ഇനിയാണ് ഉപ്പ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചിലരൊക്കെ പരിപ്പ് വേവിക്കുന്ന കൂട്ടത്തിൽ ഉപ്പ് ചേർക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത്. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് കറി നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാം. പിന്നെ നമ്മുടെ ഈ കറിയിൽ കുറച്ച് വെള്ളം അധികം ഒഴിച്ചു പോയാലും കുഴപ്പമില്ല, കാരണം തണുത്ത് കഴിഞ്ഞാൽ കറി കട്ടിയായിട്ട് വരും, തിക്കായിട്ട് വരും. പിന്നെ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ കുറച്ച് മല്ലിയിലയൊക്കെ വിതറി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി പരിപ്പ് കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ സവാളയോ ചെറിയുള്ളിയോ ഒന്നും ചേർത്തിട്ടില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്ഥിരം ഒരേപോലെ പരിപ്പ് കറി ഉണ്ടാക്കുന്നവർ ഇതൊന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം. ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.